ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അറഫ ഫുഡ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികളൊക്കെ വീട്ടിൽ ബിരിയാണിക്ക് വേണ്ടി കരയുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം ഇത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ബിരിയാണിയിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി തയ്യാറാക്കി തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിയുടെ കുക്കിംഗ് കഴിയുന്നത് വരെ ഇത്രയും നെയ്യും സൺഫ്ലവർ ഓയിലും മാത്രമേ ഞാൻ ഇതിനായി ഉപയോഗിക്കുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിയുടെ മുകളിലിടാൻ ഉള്ളി മൂപ്പിച്ചു കോരാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ഇഞ്ചക്ഷൻ കുക്കറിൽ വെച്ചാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾ ഗ്യാസിൽ വെച്ച് തയ്യാറാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തയ്യാറാക്കിയെടുക്കുക. ഞങ്ങളിപ്പോൾ വീട്ടിലല്ല, പുറത്താണുള്ളത്. കിച്ചണിലൊക്കെ സൗകര്യം കുറവാണ്, അതുകൊണ്ടാണ് ഇഞ്ചക്ഷൻ കുക്കറിൽ വെച്ച് പാചകം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം മൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് കരിയാനുള്ള സാധ്യത കൂടുതലാണ്. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതാണ് ഇതിൻ്റെ പരുവം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ഒരു കളറാകുന്നത് വരെയാണ് നമ്മൾ ഉള്ളി മൂപ്പിക്കേണ്ടത്. ഇതിലും കൂടുതലായിട്ട് ഫ്രൈ ആയാൽ ഉള്ളി അങ്ങ് കരിഞ്ഞ് പോകും. അതിനു മുമ്പായിട്ട് ഉള്ളി കോരി മാറ്റണം. ഉള്ളി നെയ്യിൽ നിന്നും കോരി മാറ്റിയ ശേഷം ഉള്ളിയുടെ ഒരു അംശം പോലും ഇതിലുണ്ടാവരുത്. കാരണം ഈ ഒരു നെയ്യിൽ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കുക്കിങ്ങും ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഉള്ളി അതിൻ്റെ കൂടെ കിടന്ന് കരിഞ്ഞ് ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഞാനിവിടെ വറുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഈ നെയ്യിലിട്ടൊന്ന് വറുത്ത് കോരാം. ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി, ഒരു 1/2 കുക്കാവുന്നത് വരെ വേവിച്ചാൽ മതി. പിന്നെ നമ്മുടെ ചിക്കൻ മസാലയുടെ കൂടെയും കിടന്നൊന്ന് വേവാനുള്ളതല്ലേ, അതുകൊണ്ട് 1/2 കുക്കായാൽ മതി. ഒരു 2 മിനിറ്റൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ചിക്കൻ പൊരിച്ചിട്ട് ചെയ്യുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ, അതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കന് ആവശ്യത്തിനുള്ള കുക്കായി വന്നിട്ടുണ്ട്. ഒരു 1/2 കുക്ക് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കിയുള്ള ചിക്കനും കൂടി ഞാൻ ഈ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ലെങ്തി ആകുമെന്ന് കരുതി ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം ഞാനിവിടെ പൊരിച്ച് മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ നെയ്യിൽ തന്നെ നമ്മുടെ മസാലയും തയ്യാറാക്കി എടുക്കണം. അതിനായി ഞാനിവിടെ മീഡിയം സൈസുള്ള രണ്ട് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇത് സ്റ്റീലിൻ്റെ കുക്കറായതിനാൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പത്തല്ലി വെളുത്തുള്ളി തൊലിച്ചതും ഒരു വലിയ ഇഞ്ചിയുടെ കഷ്ണവും രണ്ട് പച്ചമുളകും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇതിൽ കിടന്ന് നന്നായി വാടി വരട്ടെ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ച് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഇതിൽ കിടന്നൊന്ന് നന്നായി വാടിക്കിട്ടട്ടെ. ഇടയ്ക്ക് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ബിരിയാണി മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സാക്കിയ ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. ഒരു രണ്ട് ടീസ്പൂൺ തൈരും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പൊരിച്ച് മാറ്റിവെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയും തേരുമെല്ലാം മിക്സാകുമ്പോൾ തന്നെ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളമായി വരും. പിന്നെ ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് അല്പം മല്ലിയിലയും പുതിയനയിലയും ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കുക്കർ വിസിലിടാതെ അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിൻ്റെ വിസിലിടാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഞാനിത് വിസിലിടാതെ രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായി വെന്ത് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലോട്ട് അരി വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് അരി ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മുടെ കുക്കർ വിസിലിട്ടതിന് ശേഷം അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കാനായി സിനാരയുടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിലൊന്നും ഇട്ട് കുതിർക്കാതെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കപ്പിന് രണ്ടര കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ റൈസിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഞാൻ വെള്ളവും ചേർത്ത് കൊടുത്തത്. ഈ ഒരു കപ്പിന് രണ്ടര കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരുന്നു. ഇപ്പോൾ ആവിയെല്ലാം പോയതിന് ശേഷം നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇതാ ബിരിയാണി നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയെല്ലാം റൈസിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയതിനാൽ പാകത്തിനുള്ള വേവുമാണ്. ഇനി നമുക്കിതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വിതറി കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വിതറി ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.
കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക.